ഇയാളെ മനസ്സിലായോ? ഞാൻ പറയണ്ട പറയണ്ട, മനസ്സിലായിരിക്കുന്നു. പ്രഭാകര ഓർമ്മയല്ലേ? പറഞ്ഞേ ശരിയാ, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. പ്രഭാകരവർമ്മയല്ല, അദ്ദേഹത്തിന്റെ മകനാ, മോഹനവർമ്മ. വലിയതൻ അത്രയെങ്കിലും പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യ. വരണം വരണം, നേരത്തെ എത്തിയല്ലോ. നിന്റെ അച്ഛൻ ഇതുപോലെ തന്നെയാ, ഏത് കാര്യത്തിനും വളരെ നേരത്തെ. ഇരിക്കണ്ട, ഒറ്റ നോട്ടം പറഞ്ഞ ഇരിക്കുക ആളെ മനസ്സിലാക്കാൻ. ജനാർദ്ദന്റെ പോലല്ലേ? ജനാർദ്ദനന്റെ മകനല്ല, ജനാർദ്ദനൻ തന്നെ. മുടി ഒന്ന് ഡൈ ചെയ്തേ ഉള്ളൂ. വാബുജ വലിയ മാമേ. എടാ ബാല, നീ അങ്ങ് വളർന്നു പോയല്ലോ. കല്യാണപ്രായം എന്ന് അച്ഛനമ്മയോട് പറയണ്ടായി, അപ്പൊ തന്നെ ഞാൻ ജാതു എടുത്തുകൊണ്ട് പോകുന്നു. എങ്കി പിന്നെ പെണ്ണിനെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? കല്യാണം ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ നടത്താമായിരുന്നല്ലോ. പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഇവിടെ അവകാശിയാകാൻ പോകുന്ന പെണ്ണിന് ഇവനല്ലേ ഏറ്റവും യോജിക്കുക. ആ, എനിക്ക് ആ കുട്ടിയെ കാണുന്ന എടുക്കായി. അച്ഛ അമ്മേ, വരും, നമുക്ക് ആ കുട്ടിയെ കാണണ്ടേ? പിന്നെ കുട്ടി ഇപ്പൊ തന്നെ ജില്ലാ സമ്മേളനം നടത്താനുള്ള ആളുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് ആളുകൾ വരുന്ന പോലെ പിന്നെയും പിന്നെയും വന്നോണ്ടിരിക്ക. അതിനിടെ ചെന്ന് മായനെ തട്ടിക്കൊണ്ടു വരാന്ന് പറഞ്ഞ ജന്മത്ത് നടക്കുന്നു എന്നല്ലോ. കരുനാവ് വളച്ചൊന്നും പറയാതറ. ഇനി ഇവിടെ നിന്ന് എന്റെ നാക്ക് ഉണങ്ങി കരിഞ്ഞ് ശരിക്ക് കരുനാക്കാവും. ഒരു ചായ കുടിച്ചിട്ട് വരടാ, എന്നിട്ട് മായ നോക്കാം. എന്താ പരമേശ്വരെ, കൊട്ടാരത്തിനൊന്നും കിട്ടണ്ടായോ? ഏയ്, കൊട്ടാരത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടിയാലും ശരിയാ, കേശവുള്ളച്ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു ചായ ചെന്നെങ്കിലേ എനിക്ക് വയറ്റിന്ന് പോകും. എവിടെ വരെ ആയി കൊട്ടാരത്തിലെ ഒരുക്കങ്ങള്? ഗംഭീരായിട്ട് നടക്കുന്നുണ്ട്. പടിയേറ്റിന്റെ ദിവസം ഇങ്ങ് എത്തിയാ മതിയായിരുന്നു. ആ ചടങ്ങുകളൊക്കെ കാണാൻ കണ്ണ് കൊതിക്കുക. മൂന്ന് ചായ രണ്ടെണ്ണം ഇരിക്കുക. ചേട്ടൻ കൊട്ടാരത്തിലെന്ന് തോന്നുന്നു? അതെ, അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. നമസ്കാരം. ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടല്ലോ, ഇത്ര ആളുകൾ ഇന്നും ഉണ്ടാവോ? ഏയ്, അവരൊക്കെ പടിയേറ്റ് പ്രമാണിച്ച് വന്നവരാ, എല്ലാം ബന്ധുക്കളാ. പടിയേറ്റ അതെന്തിട്ടാ? പേര് കേട്ട വിവരദോക്ഷികളാണെന്ന് തോന്നുന്നു. കൊട്ടാരത്തിൽ അനന്തരാവകാശി ഒരു പെണ്ണിനെ ദത്തെടുക്കാൻ പോവുക. ആ ചടങ്ങിനെ പടിയേറ്റെന്നാ ഇവിടെ പറയണേ. നമ്മളെ പോലല്ലോ, അവർ രാജാക്കന്മാരല്ലേ, അതുകൊണ്ട് എല്ലാത്തിനും പ്രത്യേകം പേരുകളുണ്ട്. കല്യാണത്തിന് പള്ളിക്കെട്ടെന്നാ പറയണേ, അതുപോലെ കിടപ്പറക്കി പള്ളിയേറ, ഉറങ്ങുന്നതിന് പള്ളിയുറക്കം, അപ്പൊ ഈ കൂർക്കം വലിക്കുന്നത് പള്ളിക്കൂർക്കം. മതി, വിടുവായത്തം വേണ്ട. രാജ്യവും അധികാരവും പോയെങ്കിലും രാജാവ് രാജാവ് തന്നെയാ. കളിച്ചാ ശരിക്കും കളി പഠിപ്പിക്കും. അവരൊരു തമാശ പറഞ്ഞല്ലേ ഏട്ടാ. ആ, ഈ ബന്ധുക്കളൊക്കെ രാത്രിയാവുമ്പോ പോവോ? ആ, അവര് പടിയേറ്റ് കഴിഞ്ഞിട്ടേ പോകും. അതിന്റെ പത്തിരട്ടി ആള് വന്നാലും കൊട്ടാരത്തിന് സ്ഥലം ബാക്കി ഉണ്ടാവും. അപ്പൊ രാത്രിയും രക്ഷയില്ല. എന്താ? ഏയ്, നിറയെ ആളുകൾ ഉള്ളതുകൊണ്ട് അവിടെ ഭയങ്കര രസമായിരിക്കുന്നു പറയായിരുന്നു. പിന്നെ കൊട്ടാരത്തിൽ ഇപ്പൊ ബഹുരസാ. ബോംബെയിലും ഡൽഹിയിലും കാനഡയിലും ഒക്കെ താമസിക്കുന്നവരാ എല്ലാം. 10-20 കൊല്ലായത്ര എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയിട്ട്, പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയ പോലും ഇല്ല. എന്തൊക്കെ ആയാലും ഇതൊരു വലിയ സംഭവം തന്നെ. എവിടെയോ കിടന്നേച്ചൊരു പെണ്ണ് രാജകുമാരിയാവാൻ പോവല്ലേ? അതെ, ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിലേ ആ പെണ്ണ് ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു നത്തോലിയം കെട്ടി ജീവിക്കേണ്ടതല്ലേ. നത്തോലി നിന്റെ അച്ഛൻ? എന്താ? നത്തോലി നിന്റെ തന്ത. എണീച്ചു പോടാ. ആഹാ, അത്രയ്ക്കായോ? നീ നോക്കിക്കോടാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. എടവന്റെ കാശ് തന്നില്ല. ഏയ്, അവൻ കുടിച്ച ചായ എന്റെ വകയാ ചേട്ടാ. ഈ ഗേറ്റ് ചാടാം, അല്ലാതെ വേറെ വഴിയില്ല. എന്നിട്ട് മായ എവിടെയാണെന്ന് കണ്ടുവച്ചാലേ അവളെ കൊണ്ട് ചാടാൻ പറ്റൂ. അപ്പോ ഇത് വേണോ? എനിക്ക് പേടിയാവണ്ട, അതിനകത്ത് വെച്ച് അങ്ങനെ പിടിക്കപ്പെട്ട അവരെല്ലാരും കൂടി തല്ലി കൊല്ലും. കൊല്ലണെങ്കിൽ കൊല്ലട്ടെ, നിനക്ക് പേടിയാണെങ്കിൽ നീ പൊക്കോ. എന്തായാലും അവളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് മടങ്ങൂ. എല്ലാവരും ഉറങ്ങിയോന്ന് എനിക്കറിയില്ല, പക്ഷെ തോക്ക് പിടിച്ചിരിക്കുന്ന ആള് നല്ല ഉറക്ക. ഉറങ്ങിക്കോട്ടോ.
ഇതാര് ഈ പച്ച പാതിരക്ക് ഇരുന്ന് ചണ്ട ഓടണത്? ആശം, ഇതിപ്പോ എല്ലാരും ഉണരുമല്ലോ. ഇതില പോവാ. ഓ, ചതിച്ചു കഥകളി. ഇനി ഇത് തീരാതെ ഒറ്റണ്ണം ഉറങ്ങൂല. പണ്ടാറം എപ്പ തീരും? ഇത് തീരണമെങ്കിൽ കോഴി കൂണം. തറങ്ങിയ വന്നപ്പോ ഒരു കോഴിനും കൂടി കൊണ്ടുവരായിരുന്നു. മായ കാണാനില്ലല്ലോ, ശരിക്കും നോക്കണ. ഞാൻ നോക്കണ്ട, പക്ഷെങ്കിൽ ചില മുദ്രകൾ മനസ്സിലാവില്ല. ആ കൂട്ടത്തില് മായ ഉണ്ടോ നോക്കാൻ. ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ എന്നെ അങ്ങനെ തിരിച്ചറിയാനാ? ഒരു ജാതി മുഖമൂടിയും കിരീടവും. നീ ഇങ്ങോട്ട് വന്നേ. ആ കൂട്ടത്തില് മായയെ കാണാനില്ല, അവളുടെ വീട്ടുകാരും ഇല്ല, അവരൊക്കെ വേറെ ഏതോ ഭാഗത്താന്ന് തോന്നുന്നു. ഈ തക്കത്തിന് നമുക്ക് അകത്ത് കയറി നോക്കിയാലോ. കരിമ്പൂതം, ഇവിടത്തെ മുഴുവൻ മുറികൾ നോക്കിയതേനെങ്കിൽ ചുരുങ്ങിയത് ഒരു കൊല്ലെങ്കിലും വേണ്ടി വരും. നീ ആ ഭാഗത്ത് പോയി നോക്ക്, ഞാൻ ഈ ഭാഗത്ത് പോയി നോക്കാം. ഞാൻ ആ ഭാഗത്ത് അങ്ങനെ മായനെ കാണുന്നെങ്കിൽ ഉറക്കെ വിളിച്ചു കൂകാം. കൊളമാക്കം ഒച്ച വെച്ച കൊന്നുകളെ ഞാൻ. നീ നോക്കടാ പതുക്കെ. സാമ്യം മകന്നൂരുദ്യാനം എത്രയും അഭിരാമം ഇതിനുണ്ടതു നൂണും. കാമ്യം നനയ്ക്കുന്നാകിൽ ആഹാം. ഞാനിവിടെ നേരത്തെ സ്ഥലം പിടിച്ചിരിക്കുക അല്ലയോ. കൊള്ളാം, ഞാൻ വിചാരിച്ചു ഞാനാവും ആദ്യം എത്തുകയെന്ന്. ഏതായാലും സന്തോഷായി. ഇപ്പൊ ആവുമ്പോ കുട്ടികളുടെ ശല്യവും ഇല്ല. അമ്പുരം അമ്പുരം അമ്പുരം, എന്തിനാടി എതിർക്കുന്നേ? എന്റെ പൊന്നേ, ഇവിടെ അങ്ങും ആരുമില്ല. ഒക്കെ കഥകളി കാണാൻ പോയിരിക്കുവാ. എന്റെ ഈശ്വരാ, ആരാ ഇവള്? ഏ അമ്പുരം, ആഹാ, സത്യം പറ, ആരാടിയവൻ? അതാ എനിക്കറിയേണ്ടത്, സത്യം പറ, ആരാ ഇവള്? സത്യം പറഞ്ഞോണം. എന്താണ് ഇത്? ആരോ തല്ലിയതുപോലെ സ്വപ്നം കണ്ടു. ആരാത്? കൊട്ടാരം മൊത്തം ഇനി എന്താ ചെയ്യാം? തൽക്കാലം പുറത്തേക്ക് ഇറങ്ങണ്ട, നമുക്ക് ഇവിടെ വരെങ്കിലും ഒളിക്കാം. വരുന്നത് വരട്ടെ. അയ്യോ അയ്യോ, കാണായിരുന്നു എന്റെ ഭാര്യയുടെ കിടപ്പറയിലെ. ഇതാണോ നിങ്ങളുടെ തറവാട്ട് മഹിമ? ഈശ്വര, ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ ഞാൻ. അടിയൻ ഒന്നും പറയണ്ട, ഈ കൊട്ടാരത്തിൽ ഇത്തരം ഒരു കാര്യം തടാടയാണ്. പൊറുക്കണം, എന്റെ അളിയൻ ഒരു തെറ്റ് പറ്റി. ഈ തെറ്റ് ഇനിയും പറ്റില്ല എന്ന് ആര് കണ്ടു? മാത്രമല്ല, മായയുടെ അമ്മാവൻ ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ ഈ കൊട്ടാരത്തിന് അതിന്റെ ചീത്തപ്പേര്. അതുകൊണ്ട് എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ഒന്നും വേണ്ട, അടിയങ്ങൾ തൽക്കാലം പോയിക്കോളാം, എന്നിട്ട് പടിയേറ്റന്റെ തലേന്ന് വന്ന് മുഖം കാണിക്കാം. അത് തന്നെയാവും ഭേദം. എടോ ബുദ്ധി വേണം, ബുദ്ധി. അളിയനാളിത്തിരി പെശകാണെന്ന് എനിക്കറിയാം, എന്നാലും ദേ താൻ എനിക്ക് ഭ്രാന്ത് പിടിപ്പിക്കരുത്. എന്റെ ഈശ്വര, എന്തൊരു നാശം പിടിച്ച നേരത്താ ഞാൻ ആ കള്ളനെ പിടിക്കാൻ പോയി. എടോ താൻ എന്തിനാടോ ഇത്ര ദൃഢത കൂട്ടിയത്?
ആ പടിയേറ്റം അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞാ ഞാനാ ഇവിടുത്തെ രാജാവ്. ഇപ്പരിക്കുന്ന രാജാവ് ഉണ്ടല്ലോ, വെറും അടിയാളൻ. പിതാ തല തുണി ഇട പോലും വേണ്ട, തനിക്ക് നേരെ നടക്കാം. വെലസാം മായയോട് യാത്ര പറയണ്ടേ. അടിയൻ പോയിട്ട്, അച്ഛൻ പോയിട്ട് വരട്ടെ മോളെ. പടിയേറ്റിന് മുമ്പ് ഞങ്ങൾ ഇവിടെ എത്തിയേക്കാ. മോൾക്ക് കൂട്ടിന് ഇവരാരെങ്കിലും നിർത്തണോ? വേണ്ട, അമ്മാവനും പോവാ മോളെ. എന്ത് കണ്ടിട്ടാ ഇരിക്കണേ? മതം ഇളക്കണ്ട, ഞാൻ ഇളകിയാൽ എല്ലാത്തിന്റെയും പല്ലടിച്ചു കുഴിക്കും. അടിയോ, അടുത്ത പ്രശ്നം ഉണ്ടാക്കലേ. വാ പോവാ പോവാ. ഇത് ഒരുമാതിരി കോത്താഴത്തിലെ ഇടപാടായി പോയല്ലേ. പോട്ടെ മോളെ. ഇങ്ങനെ കടന്നാ മതിയാ, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എങ്ങനെയാടാ, മായ എവിടെയാണെന്ന് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ദേ മായയുടെ മന്ത്രത്തിന്റെ കാര്യമല്ല പറഞ്ഞേ, എനിക്ക് വിശന്നിട്ടിരിക്കാൻ വയ്യ. എന്തിനാ ഇരിക്കണത്, കിടന്നോളൂ. ഒരു പ്ലാവെങ്കിലും കണ്ടിരുന്നീങ്ക, പല ചക്കനയിലിട്ട് തിന്നായിരുന്നു. അതേ നോക്കിയേ, ചക്ക മാങ്ങി എനിക്ക് വേണ്ട. മാങ്ങിയല്ലടാ മായ. ഞാനൊരു കാര്യം പറയട്ടെ, നീ വിചാരിക്കും പോലെ തട്ടിക്കൊണ്ടു പോക്ക് അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല. ആദ്യം നീ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. നിന്നെ വിശ്വാസമായ ആ നിമിഷം അവള് നിന്റെ കൂടെ ഇറങ്ങി വരും. ഈ വേഷത്തിൽ പോണ്ട, ഈ കസം കൊണ്ട് എടുത്തോണ്ട് പോ. പെട്ടെന്ന് ആരെങ്കിലും കണ്ട ഇവിടുത്തെ ആളാന്ന് കരുതൂ. ശരിയാ, തമ്പ്രാക്കന്മാരുടെ നാട്ടിൽ ചെന്ന തമ്പ്രാനായി മാറണമെന്നൊരു ചൊല്ലുണ്ട്.